അതിന്റെ ആ ഗൗരവം ഉൾക്കൊണ്ടിട്ട് ചോദിക്കുകയാണ്, കവറിൽ അടക്കം ചെയ്യപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു, ഖബർ എന്നുള്ളത് ഒരു ഒരു മറ മാത്രമാണ്, ഒരു യവനികയാണ്. ഖബറിലില്ലെങ്കിലും ഖബർ, നമ്മൾ ആ ഒരു കുഴിക്ക് ഖബർ എന്ന് പറയുന്നതേ ഉള്ളൂ. ബർസഖ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെയും മഹ്ഷറിൻ്റെയും ഇടയിലുള്ള സ്ഥലം. അത് പുഴയിലാണെങ്കിലും അവൻ ആ ശിക്ഷ കിട്ടും. അവൻ്റെ ഭസ്മമാക്കി ശരീരം മുഴുവനും ധൂളികളാക്കി പുഴയിലും കടലിലും വനത്തിലുമൊക്കെ എറിഞ്ഞു കളഞ്ഞാലും അവൻ ഖബർ ശിക്ഷ അവനുണ്ട്. ആത്മാവാണ് ശിക്ഷ അനുഭവിക്കുക. ശരീരത്തിന്റെ സാന്നിധ്യത്തോടെ വേറൊരു ശരീരത്തിൽ, അതായത് ആത്മാവിന് പറ്റിയ ഒരു ശരീരത്തിൽ അള്ളാഹു ആത്മാവിന് നിക്ഷേപിക്കുമെന്നാണ്. കിതാബ് റൂഹിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ബോഡിയല്ല, ഈ ബോഡി തീരും. ആത്മാവിന് പറ്റിയ ഒരു ബോഡിയിൽ ആത്മാവിനെ നിക്ഷേപിച്ചിട്ട് അള്ളാഹു ശിക്ഷിക്കുമെന്നാണ്. അപ്പൊ അതിന് ഖബർ വേണമെന്നില്ല. ഖബർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഖബർ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന രൂപം. ഖബറിലെ രംഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പൊ ഖബറിൽ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഖബർ മാന്തി നോക്കിയാൽ 99 തലയുള്ള പാമ്പ് നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവരെ ഖബറിൽ ഏൽപ്പിക്കുമെന്നും, ഷുജാഉൽ അഖ്റ കഷണ്ടിക്കാരനായ പാമ്പെന്നാണ് അവന്റെ പേരെന്നൊക്കെ ഹദീസിലൂടെ കാണാം. ഷുജാഉൽ അഖ്റ, കഷണ്ടിയുള്ള പാമ്പ്, സ്കരിക്കാത്തവരെ അവരുടെ ഖബറിൽ കൊത്താൻ വേണ്ടി അള്ളാഹു ഏൽപ്പിക്കുന്ന പാമ്പ. പക്ഷെ ഒരു നിസ്കാരം ഇല്ലാത്ത ഒരാളുടെ ഖബർ തുറന്നു നോക്കിയാൽ നമുക്കത് കാണൂല, പാമ്പിനെ കാണൂല എന്ന് കരുതി അങ്ങനെ സംഭവം ഇല്ലെന്ന് പറഞ്ഞ് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നമ്മൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് റിമോട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വാർത്ത കാണുന്നു, സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, മറ്റെന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ കാണുന്നു, അമേരിക്ക കാണുന്നു, ഇംഗ്ലണ്ട് കാണുന്നു, കേരളം കാണുന്നു, തമിഴ്നാട് കാണുന്നു, തമാശ കാണുന്നു, ദുഃഖം കാണുന്നു, സ്റ്റണ്ട് കാണുന്നു, ഒക്കെ കാണുന്നു. ഇത് കാണുന്നതനുസരിച്ച് കാണുന്ന വ്യക്തിയുടെ മുഖഭാവത്ത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അല്ലേ? ടി വിയുടെ പിറകിൽ നിൽക്കുന്ന ഒരാള് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഇയാൾ കുറച്ചു നേരമായിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ നേരമ്പോൾ ഇയാളുടെ നിന്ന് കരയുന്നു, കുറേ നാൾ കഴിയുമ്പോൾ ആ സ്റ്റണ്ടൊക്കെ കാണുമ്പോൾ ഫുട്ബോളൊക്കെ കാണി ആവേശം കൊള്ളുന്നു, പല നിലയിലും ആവേശം കൊള്ളുന്നു, കരയുന്നു, ചിരിക്കുന്നു, പല പ്രതി. പുറകെ നിൽക്കുന്ന ആൾക്ക് ഇതൊന്നും മനസ്സിലാവൂല. കാരണം ഇത് ഇയാളും ഈ ടി വിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ ഇയാൾ അമേരിക്ക കാണുന്നുണ്ട്, ഇംഗ്ലണ്ട് കാണുന്നുണ്ട്, ഇവിടെ ഇരുന്നോണ്ടേ കേരളം കാണുന്നുണ്ട്, പല സ്ഥലങ്ങളും ഇയാൾ മുമ്പിൽ ഇരുന്നുകൊണ്ട് കാണുകയാണ്. അപ്പൊ പുറകെ നിൽക്കുന്ന ആൾ ഇതൊന്നും ഇല്ല, ഞാനിപ്പോ ഇംഗ്ലണ്ട് കണ്ടെന്ന് പറഞ്ഞ അയാൾ വിശ്വസിക്കോ? അമേരിക്ക കണ്ടെന്ന് പറഞ്ഞ അയാൾ വിശ്വസിക്കോ? ഇയാൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഇയാൾ കണ്ട ഭാഗങ്ങളായിരിക്കും നേർക്ക് നേരെ എന്ന് പറഞ്ഞതുപോലെ ഖബറിൽ ഒരു അവസ്ഥ നടക്കുന്നു. ഇത് പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല. റൂഹുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഖബർ തുറന്നു നോക്കിയാൽ കാണുന്ന കാര്യമല്ലത്. അത് പ്രത്യേകമായ ഒരു അകത്ത്. ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറയാം. കാറ്, പൊരിഞ്ഞ വെയിലത്തൊരു കാറ് നമ്മുടെ ടൈൽസിൽ കിടക്കാൻ മുറ്റത്ത്, അതിനകത്തൊരാൾ എ സി ഇട്ടിങ്ങനെ സുഖമായിട്ടിരിക്കുന്നു, വേറൊരാൾ എ സി ഇല്ലാതെ അതേപോലത്തെ ഒരു കാറിൽ ഇരിക്കുന്നു, അതേപോലത്തെ ഒരു കാറ് തൊട്ടടുത്ത് പാർക്ക് ചെയ്യുന്നു, എ സി ഇല്ല, കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്, ഗ്ലാസ് ഒക്കെ കരുതിയിട്ടിരിക്കുന്നു. അയാളിരുന്ന് ആകെ ബേജാറാവുന്നു, എരിവര് കൊള്ളുന്നു. ഇയാൾ വളരെ കൂളായിട്ട് അനുത്തിരിക്കുന്നു. രണ്ടുപേരും ഇരിക്കുന്നത് കാറില്ല. പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരാളുടെ ഭീകരാവസ്ഥയും ഒരാള് വളരെ കൂളായിട്ടിരിക്കുന്നതുമായിട്ടാണ് കാണുക. എന്ന് പറഞ്ഞതുപോലെ ഖബർ എല്ലാവരുടെയും ഒരുപോലെയാണ്. ചിലരുടെ ഖബറിൽ അള്ളാഹു തണുപ്പ് കൊടുക്കും, ചിലരുടെ ആള് ഖബറുകളിൽ അള്ളാഹു തല ചൂട് കൊടുക്കും. അതാണ് നമ്മൾ ചുരുക്കത്തിൽ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ആ സഹോദരൻ വന്ന് ഖബറിന്റെ അവസ്ഥ കേട്ടപ്പോ ഖബറിൽ അടക്കം ചെയ്യപ്പെടാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മുൻകാലത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ബനീ ഇസ്രായേലിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ. ഒരുപാട് തെറ്റ് ചെയ്ത ഒരാള് വന്ന് ചോദിച്ചു, വസീയത്ത് എഴുതി വെച്ചു, ഞാൻ മരിച്ചാൽ എന്റെ ശരീരം കത്തിച്ച് ഭസ്മമാക്കി അത് വനങ്ങളിലും സമുദ്രങ്ങളിലും ഒഴുക്കണമെന്ന് വസീയത്ത് എഴുതി വെച്ചു. നാട്ടിൽ അറിയപ്പെട്ട തെറ്റുകാരനായിരുന്നു അയാൾ. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മരണശേഷം അയാൾ പറഞ്ഞതുപോലെ കത്തിച്ച് ചാമ്പലാക്കി ഭസ്മമാക്കി വലിച്ചെറിഞ്ഞു. അള്ളാഹു ആ മനുഷ്യന്റെ ശരീരത്തിന് ഒന്നുകൂടി ജീവൻ കൊടുത്തു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒന്നുകൂടി ജീവൻ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഈ പണിക്ക് നിന്നേ? നീ എന്തിനാ ഇങ്ങനെ വസീയത്ത് എഴുതി വെച്ച് നിന്റെ ശരീരം കരിച്ചു കളയാൻ വേണ്ടി എഴുതി വെച്ചത്? കുടുംബക്കാരങ്ങനെ ചെയ്തല്ലോ. പടച്ചവനെ, എന്നെപ്പോലെ ഒരു തെറ്റുകാരൻ ഈ ഭൂമിയിലില്ല. നാളെ ആഖിറത്തിൽ നിന്നെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരവസ്ഥ ഓർത്ത് ലജ്ജിതനായിട്ട് എന്നെ കരിച്ചു കളഞ്ഞേരെന്ന് ഞാൻ വസീത്ത് ചെയ്താ, ഞാൻ വിചാരിച്ചു അതോടുകൂടി ഇനി പിടുത്തം കിട്ടൂല, എൻ്റെ ഒരു തുള്ളി പോലും ഒരു പൊടി പോലും ഇവിടെ ഇല്ല,
ചാരമായി മാറി, അത് സമുദ്രത്തിന്റെ നാനാഭാഗത്തും വനങ്ങളിലും ഒഴുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്നെ പിടുത്തം കിട്ടില്ലെന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ അത് തിരുത്തി, അത് ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാഹു തആല മനുഷ്യനോട് പറഞ്ഞു, ഗഫർതു ലക, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. നീ എന്നെ പേടിച്ചിട്ടല്ലേ ഈ പണി ചെയ്തത്, എന്നെ പേടിച്ചത്. അത് അള്ളാഹുവിന്റെ ഖസിയത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുടെ വിഷയത്തിൽ പറയുന്ന ഒരു ഹദീസാണ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. നീ എന്നെ പേടിച്ചല്ലോ, ആത്മാർത്ഥമായിട്ടായിരുന്നു നിന്റെ പേടി, അല്ലെങ്കിൽ ഈ കൊടും കൃത്യം ചെയ്യണമെന്ന് നീ നിന്റെ മക്കളോട് പറയൂല, അതുകൊണ്ട് നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. ആ പണി നമുക്ക് ചെയ്യാം എന്നതിന്റെ ഒരു തെളിവല്ലാട്ടോ ഇത്, നമുക്കിത് അനുവദനീയമാണെന്നതിന്റെ തെളിവല്ല. എന്നാ പിന്നെ നമ്മൾക്കും അങ്ങനെ വസീ ചെയ്ത് വെക്കാം, ആൾക്കാർ കരിക്കുകയോ പിരിക്കുകയോ എന്നാ വെച്ചാൽ ചെയ്യട്ടെ, അതോടുകൂടി രക്ഷപ്പെടാമല്ലോ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ജീവിതം നൽകി, എന്നാൽ നിനക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൊക്കോ എന്ന് പറഞ്ഞാൽ വിടും നമ്മൾ വിചാരിക്കണ്ട. ഇതങ്ങനെയല്ല, ഒരു സംഭവം അങ്ങനെ നടന്നത്, പല കാര്യങ്ങളിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും, അതൊക്കെ ഉമ്മത്തിന് പാഠത്തിന് വേണ്ടിയാണ്. ഇസ്രായേൽ കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇസ്രായേൽ ജനതയിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് ഗുണപാഠത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഖബറിന്റെ അദാബ് അത് യാഥാർത്ഥ്യമാണ്, ഹക്കാണ്, വാസ്തവമാണ്. മുഅ്മിനീങ്ങൾക്ക് ഖബറിൽ സുഖകരമായിരിക്കും. ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ തന്നെ ഖബർ അവനോട് പറയുമെന്നാണ്, ഓ സന്തോഷം, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളുടെ വരവ്, നിന്റെ വരവും പ്രതീക്ഷിച്ച് ഞാനിവിടെ ഇരിക്കുകയായിരുന്നു. നീ എൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കും, നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. ഇന്ന് നീ എൻ്റെ അടുക്കൽ വന്നു, ഇന്ന് നിനക്കെൻ്റെ സമീപനം കാണാം. നോക്കിക്കോ ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നീ നോക്കിയോ. ഖബർ ഉടനെ വിശാലമാക്കപ്പെടും, ഹദീസിൽ കാണാം. ഖബർ ഉടൻ തന്നെ വിശാലമാകും, കണ്ണത്താ ദൂരത്തിൽ, നോക്കിയാൽ കാണാൻ കഴിയില്ല അത്ര ദൂരത്തിൽ. നമുക്കത് മനസ്സിലാവില്ല, നമ്മുടെ മുമ്പിൽ ഇടുങ്ങിയ ഖബറാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, കണ്ണത്താ ദൂരത്തിൽ അതങ്ങോട് വിശാലമാക്കപ്പെടും. അപ്പോൾ തന്നെ അവന് സമാധാനമായി. ചുറ്റുഭാഗത്തും അവന്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ, ഹജ്ജ്, ഉംറ, തിലാവത്ത്, ദിക്ര, ഇതൊക്കെ അവന്റെ പരിസരത്ത് അവനെ സംരക്ഷിക്കാൻ അള്ളാ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അവന്റെ പരിസരത്ത്. അപ്പോൾ തന്നെ അവന് സന്തോഷമായി. എന്നിട്ടോ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഒരു ചാനൽ അവന്റെ ഖബറിലേക്ക്, ഗുദുവം വാഷിയ എന്നാണ് ഖുർആൻ ഉള്ളത്, ഗുദുവം വാഷിയ, രാവിലെയും വൈകുന്നേരവും അവന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ ഒരു ചാനൽ വെച്ചു കൊടുക്കും. ഇതാണ് നിനക്ക് പോകാനുള്ള സ്ഥലം, നിനക്ക് പോകാനുള്ള സ്ഥലം ദൈതാ, രാവിലെയും വൈകുന്നേരവും സ്വർഗവും സ്വർഗത്തിന്റെ അനുഭൂതികളും, സ്വർഗത്തിൽ ഇങ്ങനെ സ്വർഗ ഹൗറാനുകൾ ഇവനെ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഒക്കെ രാവിലെയും വൈകിട്ടും ഇവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഗുദുവം വാഷിയ, അപ്പോൾ തന്നെ അവൻ ആനന്ദമായി, സന്തോഷമായി, ഖബറിൽ കിടക്കുന്നത് നേരം പോക്കായി. നമ്മൾ ദുആ ചെയ്യാറുള്ള അള്ളാഹുമ്മ ആനി സ്വഹ്ഷതഹു, പടച്ചവനെ തന്നെ കിടക്കുകയാണ് എൻ്റെ ഉപ്പ, തന്നെ ആരുമില്ല. ആനിസ്, നീ ഒരു നേരം പോക്ക് കൊടുക്കണേ പടച്ചവനെ, അതാ അതിൻ്റെ അർത്ഥം. ആനി സ്വഹ്ഷതഹു, നേരം പോക്ക് കൊടുക്കണേ, ആ ഏകാന്തത മാറ്റിക്കൊടുക്കണേ പടച്ചവനെ എന്നാ അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ സ്വർഗത്തിന്റെ കാഴ്ചകളൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്ത് ആ ഏകാന്തത അള്ളാഹു തല മാറ്റിക്കൊടുക്കും. എന്നിട്ട് സ്വർഗവാസികളായ നല്ല മനുഷ്യരെ ഖബറിലേക്ക് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു വിളിയാളം ഉണ്ടാകുമെന്നാണ്, മലക്കുകൾ വിളിച്ചു പറയപ്പെടുമെന്നാണ്. അഫരിഷൂഹു മിനൽ ജന്ന വൽബിസൂഹു ലിബാസം ഫിൽ ജന്ന മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ആ മണ്ണിൽ അവന് വിരിച്ചു കൊടുക്കണം, സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ആ മണ്ണിൽ അവന് വിരിച്ചു കൊടുക്കണം. അവൻ വീട്ടിൽ സർവവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് വിരിപ്പ് മാറ്റിവെച്ച് പള്ളിയിൽ വന്ന് കിടന്നവനാണ്, പള്ളിയിൽ വന്ന് പടച്ചവന് വേണ്ടി എനിക്ക് വേണ്ടി എത്തിക്കാഫിരുന്നവനാണ്, പള്ളിയിൽ കിടന്നവനാണ്, അതുകൊണ്ട് അവനെ സാദാ മണ്ണിൽ കിടത്തരുത്. അഫരിഷൂഹു മിൻ ലിബാസിൽ ജന്ന മിൻ ഫിറാഷിൽ ജന്ന, സ്വർഗത്തിന്റെ വിരിപ്പിൽ പട്ടിൽ അവനെ കിടത്തണം. വൽബിസൂഹു മിൻ ലിബാസിൽ ജന്ന, സ്വർഗത്തിന്റെ വസ്ത്രം അവന് അണിയിക്കപ്പെടണം. വഫ്തഹൂ ലഹു ബാബം മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണം.
അല്ലാഹു അത്തരക്കാരിൽ നമ്മളെ പെടുത്തട്ടെ. സ്വർഗത്തിന്റെ വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണം. എന്തൊരു സുഖകരമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സ്വർഗത്തിന്റെ പരിമളം അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും, ഖബറിലേക്ക് വീശിക്കൊണ്ടിരിക്കും. പിന്നെ ഖബർ അമർത്തുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരുപാട് നാളുകളായി, ദീർഘനാളുകളായി തന്റെ പ്രിയപ്പെട്ട മോൻ നാടുവിട്ട് പോകുന്നു, നാടുവിട്ട് അകന്നു പോയിരിക്കുകയാണ്. വർഷങ്ങൾക്കൊടുവിൽ തന്റെ ഉമ്മയെ തേടി, ഉമ്മയെ അന്വേഷിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു കയറുന്ന പൊന്നുമോനെ കാണുമ്പോ സർവ്വതും മറന്ന് ഉമ്മ കെട്ടിപ്പുണരുന്നത് പോലെ ഈ ഖബറിലേക്ക് ഈ മുഅ്മിനായ മനുഷ്യൻ ചെന്നു ചേരുമ്പോ ഖബർ അവനെ കെട്ടിപ്പുണരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് മുഅ്മിനെ അമർത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എല്ലാവരെയും ഖബർ അമർത്തും. മുഅ്മിനെ അമർത്തുന്നത് വാത്സല്യ നിധിയായ ഉമ്മ തന്റെ പൊന്നുമോനെ മാറോട് അണച്ചു പിടിക്കുന്നത് പോലെയാകുന്നു. എന്നാൽ സത്യനിഷേധികളെ അമർത്തുന്നതിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ഒരു മുട്ട കൈവെള്ളയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കൈവെള്ളയ്ക്ക് മുകളിൽ ഒരു കരിങ്കല്ല് വെച്ചിട്ട് അതിന് മുകളിൽ മുട്ട നാട്ടി നിർത്തുകയും മറ്റേ കയ്യിൽ വലത് കയ്യിൽ ഒരു കരിങ്കല്ല് വെച്ചു, രണ്ട് കരിങ്കല്ലുകൾക്കിടയിൽ മുട്ട അമർത്തിയാൽ അത് അമർന്നു പോകും പോലെ ഖബർ ഒരു സത്യനിഷേധിയെ അമർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. സത്യനിഷേധിയെ അമർത്തുന്നത് അങ്ങനെയാണ്. ഒരു മുട്ട രണ്ട് കരിങ്കല്ലുകൾക്കിടയിൽ വെച്ച് അമർത്തിയ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയാണ് അല്ലാഹുവിനെ അനുസരിക്കാത്തവരെ ഖബർ അമർത്തുക. മുഅ്മിനീങ്ങൾക്ക് രക്ഷയാണ്, അവർക്കൊരു പ്രശ്നവുമില്ല. ചോദ്യം ചോദിക്കാൻ വേണ്ടി രണ്ട് മലക്കുകളും വരും. അവരുടെ ഭീകര രൂപമാണല്ലോ, വല്ലാത്തൊരു ഭീകര രൂപമാണ് അവരുടെ രൂപം. മലക്കാനി അസുവാദാനി അസ്റഖാനി ശഅറുഹുമായ സുഹാബുഹു റിജ്ലാനി. മലക്കാനി അസ്വാദാനി അർസസ്റഖാനി, രണ്ട് മലക്കുകൾ ഖബറിലേക്ക് കടന്നു വരും. അസ്വാദാൻ കറുകറുത്ത രൂപമാകുന്നു, അസ്റഖാനി നീലക്കണ്ണുള്ളതാകുന്നു. നീലക്കണ്ണുള്ള വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടെ ഖബറിന്റെ ഭിത്തി വകഞ്ഞു മാറ്റി മുന്നിലേക്ക് വരും രണ്ട് മലക്കുകൾ. മുൻകർ നഖീർ അലൈഹി മസ്സലാം. ശഅറൂഹുമാ, ഈ രണ്ട് മലക്കുകളുടെ മുടി. യസ്ഹാബുഹുൽ ഇജ്ലാനി, കാൽപാദം വരെ പിറകോട്ട് ചീകിയിടും. മുടി മുഴുവനും വലിച്ചുകൊണ്ടാണ് ഖബറിലേക്ക് വരുന്നത്. എന്തായിരിക്കും ആ രൂപം? മുടി പുകറെ പുറകേക്ക് വകഞ്ഞിട്ടുകൊണ്ട് പിറകിലൂടെ മുടി വലിച്ചുകൊണ്ട് അവന്റെ ഖബറിന്റെ ഭിത്തി വകഞ്ഞു മാറ്റി നീലക്കണ്ണുകളോടെ ഇടിവാള് വെട്ടുന്ന ശബ്ദത്തോടെ പ്രകാശത്തോടെ അവന്റെ മുമ്പിലേക്ക് കടന്നു വരും രണ്ട് മലക്കുകൾ. കറുകറുത്ത രൂപം, അസ്വദാനി. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചില ആളുകൾക്കല്ല, എല്ലാവർക്കും. മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരാത്ത ഒരു ഖബറും ഇല്ല. വരും. ചിലർക്ക് ചോദ്യം എളുപ്പമായി കിട്ടും, ചിലർക്ക് കടുപ്പമായി മാറും. ഇവർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും ഒക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോയെന്നില്ല, പോയാൽ അവിടെ വിഷയം അവിടെ എത്തൂല. അപ്പൊ അവർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇടിമുഴക്കമാണ് അവരുടെ ശബ്ദം. ഇടിവാള് പ്രകാശിക്കുന്നത് പോലെയാണ് അവരുടെ കണ്ണ് വെട്ടിത്തിളങ്ങുന്നത്. അവർ വന്നിട്ട് സത്യവിശ്വാസികളോടും ചോദിക്കും, സത്യനിഷേധികളോടും ചോദിക്കും. അവരുടെ കണ്ണിൽ നിന്ന് അടിക്കുന്ന ഈ ജ്വാല, ഈ പ്രകാശം കാണുമ്പോൾ തന്നെ ജനങ്ങൾ അരണ്ട് ഭയവിഹ്വലരായി വീഴും. എന്നാൽ ഈ പ്രകാശത്തെക്കുറിച്ച് മുത്തുനബി പറയുകയാണ്, മുഅ്മിനീങ്ങൾക്ക് അവരുടെ കണ്ണിലേക്ക് മലക്കിന്റെ ഈ പ്രകാശം അടിക്കുമ്പോൾ, മലക്കുകളുടെ ശബ്ദം അവർ കേൾക്കുമ്പോൾ കണ്ണിൽ സുറുമയിടുന്ന ആനന്ദമാണ്. കണ്ണിൽ സുറുമയിടുന്ന ആനന്ദമാണ് മുഅ്മിനീങ്ങൾക്ക് മലക്കുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ. മറ്റുള്ളവർക്ക് ഇടിനാദം പോലെ കേൾപ്പിക്കപ്പെടും. മുഅ്മിനീങ്ങൾക്കോ കണ്ണിൽ സുറുമയിടുമ്പോൾ ഒരു തണുപ്പും ഒരു സുഖവും ചെറിയൊരു പുകച്ചിലും ഒരു ആനന്ദമാണത്.
അതായിരിക്കും യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്ക് അനുഭവപ്പെടുക, യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്ക് അനുഭവപ്പെടുക. അപ്പൊ ഇതാണ് ഖബർ. നമുക്കതിനെക്കുറിച്ച് കേൾക്കാനോ ചിന്തിക്കാനോ വല്ല സമയമുണ്ടോ? നമ്മളെപ്പോഴും ദുനിയാവിനെ കുറിച്ചുള്ള തിരക്കിലാണ്. ഞാനും നിങ്ങളും എങ്ങനെ വികസിപ്പിക്കാം, ഇതൊന്നുകൂടി എങ്ങനെ വലുതാക്കാം, അതിനെക്കുറിച്ചുള്ള ഓട്ടപ്പാച്ചിലും തിരക്കിലുമൊക്കെയാണ് നമ്മൾ. എപ്പോഴാണ് നമ്മുടെ അന്ത്യം തീരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഖബർ എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന ബൈത്തു തുറാബ്, അന ബൈത്തു തുറാബ്, ഞാൻ മണ്ണിന്റെ ഭവനമാണ്. അന ബൈത്തു ദീദാൻ, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. അന ബൈത്തുൽ ളുൽമാ, ഞാൻ ഇരുളിന്റെ വീടാണ്. അന ബൈത്തുൽ വഹ്ഷാ, ഞാൻ തന്നെ കിടക്കേണ്ട വീടാണ്. ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ കിടക്കേണ്ട വീടാണിത്, ഏകാന്തതയുടെ വീടാണിത്. മണ്ണാണ് ഇവിടുത്തെ വിരിപ്പ്, ളുൽമത്ത് ഇരുളാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് വമാ അഅദത്തലീ, എന്നിലേക്ക് വരുമ്പോ എന്തും കൊണ്ടായിട്ടാണ് നീ വരുന്നത്? ഖബർ ഇങ്ങനെ വിളിച്ചു ചോദിക്കാത്ത ദിവസമില്ല. എല്ലാ ദിവസവും ഖബർ വിളിച്ചു ചോദിക്കും, എന്തും കൊണ്ടാണ് നീ എന്റെ അടുത്തേക്ക് വരുന്നത്? നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, സലാത്തുണ്ടോ, ദിക്കറുണ്ടോ? ഓരോന്നോരോന്ന് ഖബർ വിളിച്ചു ചോദിക്കും. ഇവിടെ ഒരു രക്ഷയില്ലാട്ടോ, ഇവിടെ ഏകാന്തതയുടെ ഭവനമാണ്. അവിടെ ഒരു പാമ്പ് വന്നാൽ രക്ഷപ്പെടുത്താൻ വിളിച്ചാൽ ചുറ്റും കൂടി വരാൻ ആളുകളുണ്ട്. ഇവിടെ ആരുമില്ല, തന്നെ കിടക്കേണ്ട സ്ഥലമാണ്. അവിടെ കറണ്ട് പോയാൽ എമർജൻസി ഉണ്ട്, ഇല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്. ഇവിടെ ഇതൊന്നും ഇല്ലാട്ടോ, ഇവിടെ ഇരുളാണ്, ഇത് ഇരുളിന്റെ വീടാണ്. ഇവിടെ പായോ വിരിപ്പോ ഒന്നുമില്ല, ഇത് മണ്ണാണ്. ഇങ്ങനെ വിളിച്ചു പറയാത്ത ഒരു ദിവസവും ഇല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഖബറിലേക്ക് പോകാതിരിക്കാൻ നമുക്കൊരു മാർഗവുമില്ല, അവിടെ ചെന്നേ പറ്റൂ. പക്ഷെ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴൊന്നും നമുക്ക് യാതൊരു പേടിയില്ല. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടയ്ക്കു പകരം വാളമാ സുബ്ഹാന റബ്ബേ, നാമതിൽ കഴിയേണ്ടതാ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചിതലും പുഴുക്കളും ഒക്കെയാണ് അവിടെയുള്ളത്. എവിടെ നിന്നായി പുഴുക്കൾ വരുന്നതെന്നറിയോ? ഒരു മാമ്പഴം പഴുത്താൽ മാമ്പഴത്തിനകത്ത് പുഴു വരുന്നു. എവിടെ നിന്നാ വരുന്നേ? മാവിന്റെ ചവിട്ടിൽ നിന്ന് കയറി 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 മോളി വരിക അല്ല. ആ മാങ്ങ തിന്ന് ചീഞ്ഞ് നശിക്കാൻ വേണ്ടിയുള്ള പുഴുവിനെ മാമ്പഴത്തിനുള്ളിൽ സൃഷ്ടിക്കുന്ന റബ്ബ് നിന്റെ കൊഴുത്ത് ചീർത്ത ശരീരത്തെ തിന്നാൻ ഈ ശരീരത്തിൽ നിന്ന് തന്നെ പുഴുക്കളെ സൃഷ്ടിക്കുമത്രേ. ഈ ശരീരം പുഴു തിന്നാനുള്ള ശരീരമാണ്. ഈ ശരീരം തിന്നാനുള്ള പുഴുക്കൾ ഖബറിന്റെ പുറത്ത് നിന്ന് വരുന്നതല്ല, ഇത് ശരീരത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഓ, ഈ ശരീരത്തിൽ നിന്ന് തന്നെയാണ് പുഴു വരിക. നമ്മളെ തിന്നാനേ ഈ ശരീരത്തിൽ നിന്ന് തന്നെ പുഴുക്കളെ അല്ലാഹുത്തല സൃഷ്ടിക്കും. മാമ്പഴം തിന്നാൻ അതിനുള്ളിൽ നിന്ന് പുഴുവിനെ സൃഷ്ടിച്ച റബ്ബ് ഈ ശരീരം തിന്ന് ചീയാൻ ഈ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹുത്തല പുഴുക്കളെ സൃഷ്ടിക്കും. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് ആർക്കും കഴിയില്ല. പിന്നെ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നോക്കുക, അവിടെ സുഖകരമായി മാറാനുള്ള സംവിധാനം നോക്കുക, എത്തിച്ചേരുക, അവിടെ പോയി കിടക്കുക എന്നുള്ളത് ഉറപ്പാണ്. അതിന് ചെല്ലുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നമ്മൾ നടക്കുന്നത്. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഇടമാണ് ഖബർ. അവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ അങ്ങോട്ട് രക്ഷപ്പെട്ടു, അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ അങ്ങോട്ട് പോയി. എത്ര വർഷം നമ്മൾ ഓർക്കും, നാല് ചോദ്യങ്ങൾ, മൻ റബ്ബുക്ക, മൻ നബിയുക്ക, ഉമ്മാ ദീനുക്ക, ഉമ്മാ ഖിബിലത്തുക്ക, ഉമ്മാ ഇമാമുക്ക, അഞ്ച് ചോദ്യം. ഓ, അതിപ്പോ 10 മിനിറ്റ് കൊണ്ട് ചോദ്യം തീർന്നു. അങ്ങനെയല്ല, അതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീളുന്ന ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടു ദിവസം മുമ്പ് സൂറത്ത് അൽ കഹഫിന്റെ ചില ആയത്തുകൾ ഓതിയിട്ട് പരലോകത്ത് പലർക്കും സമയദൈർഘ്യം അനുഭവപ്പെടുന്നത് പലതരത്തിലാണെന്ന് ഖുർആനിൽ അല്ലാഹ് പ്രതിപാദിച്ച രണ്ട് സംഭവങ്ങൾ സാക്ഷി നിർത്തി നമ്മൾ പറഞ്ഞില്ലേ. ചില ആളുകൾക്ക് ഒരു ദിവസം 50,000 വർഷത്തിന്റെ ദൈർഘ്യം അനുഭവപ്പെടും, ഒരാൾക്ക് ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റതിന്റെ സമയദൈർഘ്യമേ അവർക്ക് അനുഭവപ്പെടൂ എന്ന് ഖുർആന്റെ ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചു. അപ്പൊ അത് തന്നെയാണ് ആഖിറത്തിൽ
ഖബറിലും സംഭവിക്കാൻ പോകുന്നത്. ഖബറിലും സംഭവിക്കാൻ പോകുന്നത്. സൂറ എന്ന കാഹളത്തിൽ ഊതുമ്പോ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. പുനർജന്മത്തിന്റെ സമയത്ത് ആരാണ് ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത്? ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നല്ലോ. കാലു മം ബാസനാമി മർക്കദിന സൂറത്ത് യാസീൻ. ആരാ ഈ കുഴിമാടത്തിൽ നിന്ന് ഞങ്ങളെ തട്ടി ഉണർത്തിയത്? എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കുക. അവർക്ക് ഉറക്കം മതിയായിട്ടില്ല, അവർക്ക് ഉറക്കം മതിയായിട്ടില്ല. കാരണം അവരെ കിടത്താൻ നേരത്ത് മലക്ക് പറഞ്ഞെന്താണെന്നറിയോ? നം കനൗമത്തിൽ അറോസ്, പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോട്ടോ, പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ പന്തലൊക്കെ കിട്ടുന്ന കല്യാണമൊക്കെ ആണെങ്കിൽ ആ പന്തൽ കല്യാണം കഴിഞ്ഞ ആളുകൾ പിരിയുമ്പോൾ എന്നാൽ പന്തലൊക്കെ കഴിക്കാൻ കൂടിക്കുക എന്ന് പറഞ്ഞാൽ ആരും പുതിയാപ്പിളയെ വിളിക്കാറില്ല. നീ നോക്കൂ, നീ മാറിയില്ലേ, അത് ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാം. ഈ കസേരയും ഇതെല്ലാം കൊണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. നീ ഇന്ന് പോയിക്കോ, നീ അങ്ങോട്ട് പോയിക്കോ, റൂമിലേക്ക് പോയിക്കോ. നമുക്കനൗമത്തിൽ അറോസ്, അതാണ് ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. നീ പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ, നിനക്കൊരു ടെൻഷനും വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ നമ്മളെ പറഞ്ഞുവിടുന്നാണ് അതിൻ്റെ സൂചന. അപ്പൊ ഖബറിൽ മുഅ്മിനീങ്ങൾക്ക് ആ ഒരു അവസ്ഥയാണ്, നല്ല അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തഹിയാത്തിൽ ഇരുന്ന് ഒന്നാമതായി ദുആ ചെയ്യാണ്, പടച്ചവനെ ഖബർ തന്നെ പോയി കിടക്കേണ്ട വീടാണല്ലോ, ആഹ്റത്തിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയാ പടച്ചവനെ, അവിടെ രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു പടച്ചവനെ. അതുകൊണ്ട് ഖബറിന്റെ അദാബിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവിനോടല്ലാതെ ആരോട് അഭയം തേടാൻ, അള്ളാഹുവിനോടല്ലാതെ ആരോട് നമ്മുടെ പരാതി പറയാൻ? പടച്ചവനോട് നമുക്ക് പറയാം അദാബിൽ ഖബറിൽ നിന്ന് എന്നെ രക്ഷ. ഇത് ആരാ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കണേ? ഈ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് ആരാ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിന്റെ സർവമാന സൗകര്യങ്ങളും ഇപ്പോഴേ വാഗ്ദാനം ചെയ്യപ്പെട്ട നബി ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ തേടിയെന്ന്, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാതെ ഒരു നിസ്കാരവും കഴിഞ്ഞ് തങ്ങൾ എഴുന്നേറ്റ് പോയിട്ടില്ല. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാതെ ഒരു നമസ്കാരവും കഴിഞ്ഞ് തങ്ങൾ എഴുന്നേറ്റ് പോയിട്ടില്ലെന്ന് ഐഷ റളിയല്ലാഹുവിനെ നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ കാണാം. അപ്പോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, സ്വർഗത്തിലേക്ക് മറ്റുള്ളവരെ കയറ്റിവിടാൻ ശുപാർശ ചെയ്യാൻ അനുമതി നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം കാവൽ ചോദിക്കണം, നമ്മൾ എത്രമാത്രം ഭയപ്പെടണം, എങ്ങനെയൊക്കെ പേടിക്കണം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഒന്നാമത്തെ അഭയം നമ്മൾ പടച്ചവനോട് ചോദിക്കും, പിന്നെ അദാബിൽ ഖബരി വ മിൻ ഫിത്നതിഹി, ഖബറിന്റെ ഫിത്നയിൽ നിന്ന്, ഖബറിന്റെ കുഴപ്പത്തിൽ നിന്ന്. ഒരുപാട് വിശദീകരിച്ച് നമ്മുടെ സമയം പോകും. ഖബറിന്റെ ഫിത്നയിൽ നിന്ന് പടച്ചവനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. വ മിൻ അദാബിന്നാർ, അള്ളാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിലിടല്ലേ പടച്ചവനെ, നരകത്തിലിടല്ലേ അള്ളാഹുവേ, നരകത്തിലിട്ട് കിബിരീത്ത്. നമ്മൾ നേരത്തെ സ്ത്രീകളുടെ ഖുർആൻ ക്ലാസ്സിൽ വിശദീകരിച്ചതാണല്ലോ, മുകൾ ഭാഗം ചെമ്പ്, താഴെ ഈയം, ചുറ്റുമുള്ള നാല് ഭിത്തികൾ കിബിരീത്ത്. ആ അതെ, കറക്റ്റ്, ഗന്ധകം. നരകത്തിന്റെ നാല് ഭിത്തികൾ ഗന്ധകമാണ്. മുകളിൽ ചെമ്പിൻ്റെ ആണ്, ചെമ്പിൻ്റെ തറയാണ്. നൈസ് ചെമ്പല്ല, കട്ടിച്ചെമ്പ്. മുകളിൽ സൂര്യൻ ഉദിച്ചാൽ പോലും പഴുത്തു നിൽക്കുന്ന, ഉരുകി വീഴാത്ത സൈസ് ചെമ്പ്. അടിയിൽ ഈയം. ഇതെല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈയത്തിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഉരുകും, കാലിൽ പിടിക്കും ഈയം. ഗീബത്ത്, നമീമത്ത്, പരദൂഷണങ്ങളൊക്കെ, അല്ലെങ്കിൽ രണ്ടുപേരുടെ രഹസ്യം അന്വേഷിക്കാൻ വേണ്ടി കാതുകൊടുത്ത് കേൾക്കുന്നവരുടെ ചെവിയിൽ നാളെ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈയം ഉരുക്കി ഒഴിക്കും. അപ്പൊ ആ ഈയത്തിലാണ് നമ്മൾ നിൽക്കുക. പിന്നെ മഹശറിൽ നിൽക്കുന്ന വേറെ രംഗം ഉണ്ട് കേട്ടോ, ഇത് നരകത്തിന്റെ അവസ്ഥയിൽ പറയുന്നത്. മഹശറിൽ ചെമ്പിന്റെ തറയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നരകത്തിലുള്ള അവസ്ഥയാണ്. നരകത്തിന്റെ ഭിത്തി ഗന്ധകം, മുകളിൽ ചെമ്പ്, താഴെ ഈയം, മുഴുവൻ ഉരുകുന്ന വസ്തുക്കളാണ്. ഗന്ധകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, നാല് ഭിത്തികൾ ഗന്ധകം എന്ന് പറഞ്ഞാൽ ഈ ഗന്ധകം ചൂടാക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അതിന്, ഒന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ഗന്ധകം ചൂടാകുമ്പോൾ അതിശക്തമായ പുകയായിരിക്കും, ശക്തമായ പുക. വേറെ ഒരു വസ്തുവും പുകച്ചാൽ അത്രയും പുകയുണ്ടാവില്ല. ഗന്ധകത്തിൽ പുതയ്ക്കും പുകയ്ക്കുമ്പോൾ അതിശക്തമായ പുകയുണ്ടാവും. മൂന്നാമത്തേത്, ഗന്ധകം പുകയ്ക്കുമ്പോൾ അതിശക്തമായ ദുർഗന്ധമായിരിക്കും. അള്ളാഹു നരകത്തിന്റെ നാല് ഭിത്തികൾ ഗന്ധകം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. അതിന്റെ ഗന്ധം എന്തായിരിക്കും, നാറ്റം എന്തായിരിക്കും, അതിന്റെ പുക, അത് കത്തുമ്പോണ്ടുന്ന പുക എന്തായിരിക്കും, മുകളിൽ ചെമ്പാണ്, താഴെ ഈയമാണ്.
ആ അവസ്ഥയാണ് നരകത്തിൽ. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ചിന്തിച്ചാൽ നമുക്കൊരു അന്തുമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഹദീസിന്റെ ആശയത്തിലൂടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല നരകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ. അതിനൊക്കെ മാനസികമായൊരു സുഖവും മാനസികമായൊരു സംതൃപ്തിയും ആവശ്യമാകുന്ന ഘട്ടമാണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ ബന്ധപ്പെടാൻ പോലും കഴിയാതെ പോകും നരകത്തെക്കുറിച്ച് യഥാർത്ഥമായ നിലയിൽ നിങ്ങൾ അറിഞ്ഞാൽ. ഹദീസിലൂടെ കാണാം. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ല, കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞു, ഫൽ യൽഹഖൂ ഖലീലൻ വൽ യബ്കൂ കസീറാ ലൗ തഅലമൂന മാ അഅലമൂ ലലഹഖ്തും ഖലീലൻ വലബകൈതും കസീറാ. ഞാൻ അറിഞ്ഞതുപോലെ പരലോക കാര്യങ്ങൾ എങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലല്ലഹിക്കുത്തും കലീല വളരെ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കും. വലബക്കയിത്തും കസീറാ വളരെയേറെ നിങ്ങൾ കരയും. ഒരു ദിവസത്തെ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കരച്ചിലാണോ ചിരിയാണോ? ചിരിയാണ്. നമുക്കെല്ലാം കളിയാണ്, തമാശയാണ്. ഇതൊക്കെ റൂഹ് പോയാൽ പിന്നെ തീർന്നു, അതോടുകൂടി തീർന്നു, എല്ലാം മറ്റുള്ളവരുടേതായി. പിന്നെ നമുക്കൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ചെയ്തു കൂട്ടിയ നിസ്കാരം, നോമ്പ്, സ്വലാത്ത്, ദിക്ർ, ദക്കാത്ത്, ഹജ്ജ്, ഉംറ, ഇതൊക്കെ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ ഈ ചെയ്ത വേറെ ഈ ഒരുമിച്ച് കൂട്ടിയ ത്യാഗം ചെയ്ത മറ്റുള്ളവരുടെ പിണക്കിച്ച് നമ്മൾ നമ്മുടെ സ്വന്തമാക്കി മാറ്റിയ നമ്മുടെ കൈവശപ്പെടുത്തിയ ഇതൊന്നും അവിടെ ഇതൊന്നും ഗുണം ചെയ്യൂല. അവിടെ ഗുണം ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്തു കൂട്ടിയ നിസ്കാരം, അതിനെന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്, പടച്ചവനെ ഈ കത്തിയാളെന്ന് നരകത്തിലേക്ക് ഞങ്ങളെ ഇടല്ലേ പടച്ചവനെ? നരകത്തിന്റെ ശിക്ഷ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയൂല റബ്ബേ. അതുകൊണ്ട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും എന്നെ നീ സംരക്ഷ. ഈ ചിന്തയോടുകൂടി അത്തഹിയാത്ത് ഓടുന്നവൻ എങ്ങനെയാ തെറ്റ് ചെയ്യാൻ കഴിയും? അതാണ് ഞാൻ ആവർത്തിച്ച് പറയാ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ദുആ ഇങ്ങനെ ഉരുവിടുന്ന വ്യക്തിക്ക് തെറ്റിലേക്ക് പോകാൻ കഴിയോ? നന്മ ചെയ്യാതിരിക്കാൻ കഴിയോ? ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ. നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളെ നിസ്കാരക്കാരനെ തടയും അവന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ്. അല്ലാണ്ട് അല്ല പറഞ്ഞത് ഒരിക്കലും തെറ്റാവൂല. നിസ്കരിക്കുന്നവ തെറ്റ് ചെയ്യാൻ കഴിയില്ലെന്നാണല്ലോ പടച്ചവൻ പറഞ്ഞ. പക്ഷെ നമ്മൾ 24 മണിക്കൂറും കുഴിയിലാണല്ലോ. അതിലർത്ഥമില്ല. നമ്മുടെ നിസ്കാരം വേണ്ടും. നമ്മൾ തുടക്കത്തിൽ നിസ്കാരത്തിന്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ട്. നിസ്കാരത്തെ നബിതങ്ങൾ ഉപമിച്ചത് 5 നേരം നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ ഒഴുകുന്ന നദിയിൽ മുങ്ങി കുളിച്ച് കയറി വരുന്നവനെ പോലെ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമെന്ന് ചോദിച്ചപ്പോ സ്വഹാബത്തില്ല എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞു. പക്ഷെ ആ കുളി കുളിയാവണം, ആ കുളി കുളിയാവണം. ശരീരത്ത് അഴുക്കും ഓയിലും ചെളിയും വേർപ്പും ഒക്കെ ഉള്ളവരാണ് തന്റെ മുമ്പിലൂടെ ഒഴുകുന്ന പുഴയിൽ 5 അല്ല 10 പ്രാവശ്യം മുങ്ങിക്കേറിയാലും ഒന്നുകൂടി അഴുക്ക് കട്ട പിടിക്കുള്ളൂ. ദുർഗന്ധം കാരണം പരിസരത്ത് പോലും നിൽക്കാൻ പറ്റാതാവുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? തേച്ചുരച്ച് ഇഞ്ച വെച്ച് ചകിരി വെച്ച് എത്രയാണോ അഴുക്കുള്ളത് ആ അഴുക്കനുസരിച്ച് തേച്ചുരച്ച് കുളിക്കണം, അപ്പോഴേ അത് കുളിയാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എത്രയാണോ നമ്മുടെ പാപഭാരം നമ്മുടെ കൽബിലുള്ളത് അത്രയും ആത്മാർത്ഥതയും ഇഖ്ലാസും നമുക്ക് ഉണ്ടാവണം. എങ്കിലും ഇതൊക്കെ കഴിയൊഴിച്ചു പോവുള്ളൂ. അതാ ഈ ഉദാഹരണം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. 5 നേരം വീടിന്റെ മുമ്പിൽ കൂടെ പോകുന്ന പുഴയ്ക്ക് മുമ്പിൽ ചാടി കുളിച്ച് വൃത്തിയായി കയറി വന്നല്ല അഴുക്കുമല്ലോ അവശേഷിക്കുന്ന വെച്ചാൽ ഈ കുളിയാണ്. ഇഞ്ചയൊക്കെ തെച്ച് സോപ്പൊക്കെ വെച്ച് കുളിക്കേണ്ടത് പോലെ കുളിച്ച് വന്നില്ലെങ്കിൽ പിന്നെ ആ നിസ്കാരം കൊണ്ടൊരു ഗുണമില്ല. 5 നേരം നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ പലിശയ്ക്ക് കൊടുക്കണു അല്ലേ? 5 നേരം നിസ്കരിക്കുന്ന എത്രയോ ആൾക്കാർ പലിശയ്ക്ക് കൊടുക്കണു. എത്രയോ ആളുകൾ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നു. എത്രയോ ആളുകൾ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നു. കാരണം എന്താ? കാരണം അത് കുളിയാവുന്നില്ല, യഥാർത്ഥ കുളിയാവുന്നില്ല, യഥാർത്ഥ നിസ്കാരമാവുന്നില്ല. അള്ളാഹു നമ്മുടെയൊക്കെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഖബറിന്റെ അദാബിൽ നിന്ന് നമ്മൾ അത്തഹിയാത്തിൽ ഇരുന്ന് കാവൽ ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്നത് മിൻ ഫിത്നത്തിൽ മഹയാ, പടച്ചവനെ ജീവിതത്തിന്റെ ഫിത്ന, ജീവിതം മുഴുവനും ഫിത്നയാണ്. പുറത്തേക്ക് പോയാൽ കുടുംബവുമായി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഭിത്തികൾ മുഴുവനും, ടൗണുകൾ മുഴുവനും, വാഹനങ്ങളുടെ പിറക് മുഴുവനും, എവിടെ നോക്കിയാലും മനുഷ്യന്റെ വികാരങ്ങളെ ഇളക്കി വിടുന്ന, ഇക്കിളിപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കൊണ്ട്, പരസ്യങ്ങൾ കൊണ്ട്. ഒരു പാക്കറ്റ് ഉപ്പ് പോലും വിറ്റഴിക്കണമെങ്കിൽ പെണ്ണ് അവളുടെ നഗ്നത കാണിക്കേണ്ട കാലമാണ്.
കാലഘട്ടമാണ്. പുറത്തേക്ക് പോയാൽ ദീനുമായി കയറി വരാൻ പ്രയാസമുണ്ടാകുന്ന കാലം. വമിൻ ഫിത്നത്തിൽ മഹിയാ, ജീവിതത്തിന്റെ ഇത്തരം ഫിത്നകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്നെ നീ സംരക്ഷിച്ചു കൊള്ളണം, എന്റെ ഈമാൻ നീ കാത്തുകൊള്ളണം. ദുനിയാവിന്റെ ഫിത്നയിൽ എന്നെ പെടുത്തിക്കളയല്ലേ പടച്ചവനെ, ദുനിയാവിന്റെ ഫിത്നയിൽ പെട്ടുപോവാതെ എന്നെ നീ കാത്തുകൊള്ളണം. പെണ്ണ്, സമ്പത്ത്, അതിന് അഡിക്റ്റാവുക, അതിനുവേണ്ടി ജീവിതം തുലയ്ക്കുക, അത്തരത്തിൽ എന്റെ ജീവിതമാക്കി കളയല്ലേ. അവന് ഫിത്നത്തിൽ